എന്തായാലും ഈ സംഭവത്തിൽ പത്രങ്ങളുടെ പ്രതികരണം നമ്മൾ കൊടുത്തു ഇന്നലത്തെ നിയമസഭാ സമ്മേളനത്തെ പത്രങ്ങൾ എങ്ങനെ കണ്ടു എന്ന് കൊടുത്തു ടെലിവിഷൻ അതിൻ്റെ കൂടെ പരാമർശിക്കുകയും ചെയ്തു മറ്റൊരു മാധ്യമ തുറ കൂടി നമുക്കുണ്ട് നവമാധ്യമങ്ങളുടെ തുറ അവിടെ എങ്ങനെയാണ് മൊത്തം ഒരു ഒരു സമീപനം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇത് അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അതിൻ്റെ പ്രബലമായൊരു കൈവഴിയായ ട്രോളുകളിൽ ഒക്കെ ഈ നിയമസഭാ സമ്മേളനം എങ്ങനെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഇപ്പോൾ ടി പി പ്രശാന്ത് ഉണ്ട് പ്രശാന്ത് എങ്ങനെയാണ് ഈ ട്രോൾ എന്നാണ് പ്രശാന്ത് പറയേണ്ടത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ട്രോളുകൾ പലതും ആരുടെയെങ്കിലും തലയിൽ കയറുന്ന തരത്തിലുള്ള ട്രോളുകളുണ്ട് ആക്ഷേപകരമായിട്ടുള്ളതുണ്ട് അപഹസിക്കുന്നതുണ്ട് അത് അത് മാനനഷ്ടം വരെ ഉണ്ടാക്കുന്നതുണ്ട് ഇപ്പോൾ വ്യക്തിഹത്യ എന്ന് തെറ്റായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് സ്വഭാവഹത്യ സ്വഭാവഹത്യ നടത്തുന്ന ട്രോളുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ അല്ലേ വന്നിരിക്കുന്നത് തീർച്ചയായും എൻ പി സി സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപഹാസ്യ രൂപേണ സഭയിലെ സംഭവങ്ങളെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രത്യേകിച്ച് അത് പറയുമ്പോൾ തന്നെ ഈ ആധുനിക കാലത്തെ കാർട്ടൂണുകൾ എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ അത്തരത്തിൽ സിനിമയിലെ ഓരോരോ രംഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് അതിൽ നർമ്മം കലർത്തി സന്ദർഭത്തിനനുസരിച്ച് സഭയിലെ സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയാണ് സഭയിൽ അവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം പോകുമ്പോൾ ഒരു പൊതുസമൂഹം അതിനെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രോളുകളിൽ പ്രകടമായിരിക്കുന്നത് പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുത്ത് മുഖ്യമന്ത്രിയാകാം സ്വപ്നവുമായി പ്രതിപക്ഷ നേതാവ് എത്തുന്നു എന്നാൽ അതിനുശേഷം തിരിച്ചു മടങ്ങുന്ന ഒരവസ്ഥ അത് ഒരു സിനിമയിലെ രംഗത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈ പ്രതിപക്ഷ ഉയർത്ത് കൊണ്ടുവന്ന അവിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചർച്ചകൾ ചർച്ചകളിൽ പ്രത്യേകിച്ച് തൃപ്പൂണത്തിൽ നിന്നുള്ള അംഗം എം സ്വരാജ് അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പ്രസംഗം അത് തലനാരിയുടെ കീറിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ടുള്ള പ്രസംഗം ആ പ്രസംഗത്തിന് ശേഷം ഇത് അവതരിപ്പിക്കേണ്ടായിരുന്നു അവിശ്വാസം എന്ന തരത്തിൽ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം അതേക്കുറിച്ചുള്ള ആസ്വാദനത്തിന് അപ്പുറം എന്താണ് അതിൽ പറയുന്നത് എന്താണ് എന്താണതിൻ്റെ സ്വാരസ്യം എന്ന് പറഞ്ഞു പോകാവുന്നതാണെന്ന് തോന്നുന്നു അതായത് നിയമസഭയിൽ എം സ്വരാജ് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ അടക്കം വലിയ തരത്തിൽ ചർച്ചകളിലൂടെ വരിഞ്ഞു മുറുക്കുമ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പേപ്പർ എടുക്കുന്നു ആ പേപ്പർ എടുത്ത ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളുകൾ പരിശോധിക്കുകയാണ് തിരക്കുകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നു അത്തരത്തിലുള്ള ഒരു ട്രോള് വലിയ തരത്തിൽ അതിൽ ചെന്നിത്തല അത്തരത്തിലൊരു ഡയറി പരിശോധിക്കുന്നു അതായിട്ട് അവിടെ വിശേഷിപ്പിച്ചിരുന്നത് ജഗദീശ് ശ്രീകുമാറിനെയാണ് തൊട്ട് അടുത്തിരിക്കുന്നത് മാളാരവിന്ദ്രനാണ് അദ്ദേഹത്തെ ഉമ്മൻ ൻചാണ്ടിയോടാണ് ഉപിച്ചിരിക്കുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് നോക്കുമ്പോൾ ഉടൻ തന്നെ ഒരു വിശദീകരണം തൊട്ടടുത്തിരിക്കുന്ന ഉമ്മൻചാണ്ടി പറയുകയാണ് അതായത് നേരെ ഇരിക്കൂ നാട്ടുകാർ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് അവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ആ ചർച്ച വളരെയധികം അതിന് മുഖ്യമന്ത്രി നൽകുന്ന പ്രസ എണ്ണി എണ്ണിയുള്ള മറുപടി പ്രസംഗം അപ്പോൾ വേഗം സമയം ആറുമണിയായി എനിക്ക് മില്ലിലേക്ക് പോകണം എന്ന് പറയുന്ന തരത്തിൽ പരിഹസിച്ചിരിക്കും അതായത് അരി പിടിപ്പിക്കാൻ മില്ലിലേക്ക് പോകണം എന്ന തരത്തിൽ പരിഹസിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറയുമ്പോൾ വളരെ അസ്വസ്ഥരായ അവർ കൊറോണയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കോവിഡ് പകരും എന്ന തരത്തിലേക്ക് പറയുന്ന ട്രോളുകൾ പോകുന്നു ഒപ്പം പാലക്കാട് അംഗത്തിന് മറുപടി കൊടുത്തുകൊണ്ട് തൃപ്പൂണത്തിൽ അംഗമായിട്ടുള്ള സ്വരാജ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതായത് ഇനി അടുത്ത നിയമസഭയിൽ സ്വരാജ് ഉണ്ടെങ്കിൽ തങ്ങൾ അങ്ങോട്ട് ോട്ടില്ല കാരണം അത്തരത്തിലുള്ള ഒരു വർത്തമാനമാണ് സ്വരാജിൻ്റെ ഭാഗത്ത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല വൈഫൈ തരുമോ അല്ലെങ്കിൽ ഹോട്ട്സ് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുമോ എന്ന തരത്തിലുള്ള ചില തമാശകൾ അതിലൂടെ പ്രചരിക്കുന്നുണ്ട് ഒപ്പം യു ഡി എഫിൻ്റെ അവിശ്വാസം സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഇതിൽ ആകുന്നുണ്ട് കാരണം മുതിർന്ന നേതാക്കൾ ബി ജെ പിയെ സഹായിച്ചെന്ന് രാഹുൽഗാന്ധി ആരോപിക്കുന്ന കാര്യങ്ങൾ ഒരു മാധ്യമത്തിൽ തെളിഞ്ഞു വരുന്നു അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ അവിശ്വാസം ഇതാണോ അവിശ്വാസം അതോ ഇവിടെ അവതരിപ്പിക്കുന്നതാണോ അവിശ്വാസം എന്ന തരത്തിലുള്ള ട്രോളുകൾ നിറയുന്നുണ്ട് അതുപോലെ തന്നെ പി ടി പിരീഡ് ആണെന്ന് കരുതി കണക്ക് ക്ലാസ്സിൽ കയറിയിരിക്കേണ്ട ഒരു ഗതികേടാണ് പ്രതിപക്ഷ നേതാവിനും മുൻ മുഖ്യമന്ത്രിക്കും ഒപ്പം മുൻ ആഭ്യന്തരമന്ത്രിക്കും അടക്കമുണ്ടായിരിക്കുന്ന തരത്തിൽ പറയുന്നു അങ്ങനെയുള്ള ഒരു അവിശ്വാസ പ്രമേയക്ക് ചർച്ച കൊടുക്കുമ്പോൾ അതിൽ ഒന്നും മറുപടി കൊടുക്കാൻ അറിയാതെ വിഷമിച്ച് ഇരിക്കുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ മുഖം വളരെ മങ്ങിയ രീതിയിൽ ഇരിക്കുന്ന നേതാക്കളെ കാണിക്കുന്നുണ്ട് ഒപ്പം അവിശ്വാസ ചർച്ചയ്ക്ക് പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി കൊടുത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഉള്ളിൽ അതായത് സാർ കൊറോണയാണ് മര്യാദ വേണം ഇവിടെ ഇരുന്ന് മടു वेरें, वेरें, अब, उड़े, 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 अब अब, ു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന തരത്തിലും ചില ട്രോളുകൾ നിറയുന്നു നിയമസഭാ സമ്മേളനാന്തരം അനന്തരം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അതായത് വ്യാജ ഫോട്ടോ അതായത് ചില ഇപ്പോൾ മന്ത്രിമാരുടെ മന്ത്രിയുടെ ഭാര്യയുടെ മുഖമടക്കം അടർത്തി മാറ്റി അവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്നയുടെ അടക്കം ഫോട്ടോ വെച്ചുള്ള ചില വ്യാജ പ്രചരണങ്ങളുണ്ടായിരുന്നു അതിനെ കളിയാക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഇതിനെല്ലാം വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകൾ നിറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിറയുന്ന എം സ്വരാജ് നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളായിരുന്നു അതിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒരു വിശ്വാസം കൊണ്ടുവന്നുള്ളൂട്ടോ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ള തരത്തിൽ പറയുന്നു അതായത് ആ അവിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലേക്കുള്ള ട്രോളുകൾ നിറയുന്നു എന്തായാലും ഒരു പൊതുസമൂഹം ഈ ഒരു ചർച്ചയെ എത്ര ഗൗരവ തരത്തിൽ കണ്ടു അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചില തമാശകളും ആളുകൾ ഇതിലൂടെ പങ്കുവെക്കുകയാണ് അങ്ങനെ തമാ ആരും തമാശ പറയാറില്ല എങ്കിൽ തമാശ രൂപേണ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് പൊതുസമൂഹത്തിനേക്ക് മുന്നിലേക്ക് അത്തരത്തിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ ട്രോളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത് ട്രോളുകളെ കുറിച്ച് രസകരമായി പ്രതിപാദനം നടത്തിയത് പ്രശാന്താണ് ട്രോളുകളെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല അത്യാവശ്യം പ്രശാന്ത് അഭിനന്ദിക്കുന്നുമുണ്ടായിരുന്നു സിദ്ധാർത്ഥ അത് അഭിനയം മറച്ചു വച്ചിരുന്നു പലപ്പോഴും ട്രോളുകളെ കാണിച്ചുകൊണ്ട് കൊണ്ട് എങ്കിലും മറ്റൊരവസരത്തിൽ അത് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രശാന്ത് നന്ദി നമ്മൾ തുടരുകയാണ്